എല്ലാവർക്കും നമസ്കാരം അൽക്കമർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ വിഷയം ഇതാണ് നിങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നത് ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ടയിൽ തൊണ്ണൂറ് ശതമാനം മുട്ടയും വിരിഞ്ഞ് ബാലൻസ് വന്ന മുട്ടയിൽ ഒരു മുട്ട കുഞ്ഞ് അകത്തുണ്ട് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ അകത്ത് കുഞ്ഞ് ഉണ്ട് പക്ഷേ അതിന് പുറത്ത് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഈ മുട്ടയ്ക്ക് ഒരു ഫാൾട്ട് ഉണ്ട് ഷേപ്പ് മുട്ടയാണ് നമ്മളിത് വില കൂടിയ ബ്രഹ്മയുടെ മുട്ടയായത് കൊണ്ട് നമ്മൾ ആണെങ്കിലും ഇങ്കുവേരിനകത്ത് വെച്ചതാണ് ഇതിനകത്ത് ഇതിനകത്ത് കുഞ്ഞ് ജീവനോടെ ഉണ്ട് എന്നാൽ നമ്മളെ വളർച്ച സമയം പൂർണ്ണമാവുകയും ചെയ്തു കൂടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം പുറത്ത് വന്ന് ചുണ്ട് പൊട്ടിച്ചു ഒരു മുട്ട വെച്ച് ബാക്കിയുള്ള എല്ലാവരും പുറത്തിറങ്ങി ഒരു മുട്ടയിൽ നിന്ന് ചുണ്ട് പുറത്തിട്ടുണ്ട് ഇത് ചുണ്ട് പുറത്തിട്ടില്ല ചുണ്ട് പുറത്തിടാൻ കഴിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും പരീക്ഷിച്ചു നോക്കി എല്ലാ ഭാഗവും നോക്കിയിട്ടുണ്ടൊന്നും പുറത്ത് നിന്നിട്ടില്ല അവിടെ ഇവിടെ ചെറിയ ഇത് കാണുന്നതല്ലാതെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കുഞ്ഞകത്തുണ്ട് അപ്പോൾ ഈ മുട്ടയിൽ നിന്ന് നമ്മൾ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ അതിൻ്റെ മ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഇതാണ് ഈ വേറ്റനകത്ത് എടുത്ത മുട്ട നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുകയാണ് നമ്മൾ മൊബൈലിൻ്റെ നിർത്തി വെച്ചിട്ട് സൈഡിൽ മുട്ട കൊണ്ടുവന്ന് വെച്ച് എയർ സെല്ലിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കണം അപ്പോൾ ഈ ഇതിനെ ചുണ്ട് കൊണ്ടുവന്നിട്ട് ഷെല്ല് പൊട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അത് ഞാൻ മുന്നേ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഷെല്ലിൽ നിന്ന് അകന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പുറത്ത് വരാൻ പറ്റാത്ത ഇത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ലാസ്റ്റായിട്ട് അപ്പോൾ ഈ മുട്ട നമ്മൾ ഇങ്ങനെ ടോർച്ചടിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് അതിൻ്റെ ചുണ്ട് കാണുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്തതാണ് അപ്പം എൻ്റെ കൊണ്ട് മാർക്ക് ചെയ്ത ആ ഭാഗത്താണ് ഇതിൻ്റെ ചുണ്ട് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ അവിടെ ചുണ്ടിൻ്റെ ഭാഗം പൊട്ടിച്ചെടുക്കുക ചെന്നു അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ നെയിൽ കട്ടർ ഉണ്ടല്ലോ നഖം വെട്ടാൻ ഉപയോഗിക്കുന്ന കട്ടറിൻ്റെ അകത്ത് വരുന്ന രണ്ട് കത്തികളിലും ഒരെണ്ണം ഇത് നമുക്ക് ആവശ്യത്തിന് കൂർപ്പുണ്ടെങ്കിലും അത് തട്ടി കുഞ്ഞിന് കേടുപാടൊന്നും പറ്റാത്ത അത്രയും കൂർപ്പൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ കോഴിമുട്ടയുടെ ചുണ്ട് ഭാഗം നമ്മൾ ചെയ്ത ഭാഗത്ത് നമ്മൾ പൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മളിത് കൊണ്ട് തുളയിട്ടിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കാമെന്നല്ലെങ്കിൽ നമുക്ക് ആ ചുണ്ട് ഭാഗം പൊട്ടിച്ചു കൊടുത്താൽ മതി ചുണ്ട് പൊട്ടിച്ചു കൊടുത്താലും ഈ മുട്ട ഷേപ്പ് ലെസ് ആയതുകൊണ്ട് തന്നെ അതിന് പുറത്ത് വരാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിത് പതുക്കെ പൊട്ടിച്ചെടുത്തിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുക്കണം ഒരു അൻപത് ശതമാനം നമ്മൾ പുറത്താക്കിയിട്ട് നമ്മൾ വീണ്ടും മിങ്കി ബാറ്റകത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ദേഹത്ത് കൊള്ളാതെ ഷെല്ലിന് പൊട്ടിച്ചെടുക്കുക പിന്നെ പൂർണ്ണ വളർച്ച എത്താതെ ആരും ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഇത് ഇരുപത്തൊന്ന് ദിവസം ആയ മുട്ടയാണ് ബാക്കി കൂട്ടത്തിലുള്ള എല്ലാ മുട്ടകളും വിരിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും പൂർണ്ണ വളർച്ച എത്താതെ ഇങ്ങനെ ചെയ്ത ഇത് പൂർണ്ണമായിട്ടും വളർച്ച വന്ന കുഞ്ഞാണ് കൂട്ടത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങിയതുമാണ് അപ്പോൾ ഇതിൻ്റെ ഷെഡ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കുഞ്ഞുങ്ങൾ പൊട്ടിച്ചു വരുന്നത് പോലെ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക വളർച്ച പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ബ്ലഡ് വരും അത് ബ്ലഡ് പൂർണ്ണമായിട്ട് കഴിഞ്ഞാലേ അവർ പുറത്ത് വരുള്ളൂ ഇതിന് പുറത്ത് വരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പൊട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ടത് നമ്മൾ ആദ്യം ടോർച്ച നോക്കിയിട്ട് അവരെ ചുണ്ടുഭാഗം എവിടെയാണെന്ന് നമ്മൾ ഇതാക്കി എടുക്കും അപ്പോൾ ഇതിന് ഇതിൻ്റെ തോട് മാത്രമല്ല അതിൻ്റെ നല്ല ആ തൊലി നല്ല കട്ടി വന്നിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ അകത്ത് വേറൊരു തൊലി കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ കൊണ്ടാണ് ഇതിന് പുറത്ത് വരാൻ പറ്റുന്നത് നല്ല വിലയുള്ള വേറൊരു തൊലി കൂടെ അകത്തും ഉണ്ട് ഇതിന് അപ്പോൾ അതെല്ലാം നമ്മൾ പൊട്ടിച്ച് ശരിയാക്കി സൈഡ് ഭാഗം പൂർണ്ണമായും പൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ വേറെ തന്നെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഷെല്ല് പൊട്ടിച്ച് കൊടുക്കുക നാല് ഭാഗം പൊട്ടിച്ച് അതിന് പുറത്ത് വരാൻ പറ്റുന്ന വിധത്തിൽ അതിൻ്റെ കഴുത്തിലേസം പുറത്തേക്ക് ആക്കി കൊടുക്കുക കഴുത്തിലേസം പുറത്താക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് തള്ളരുത് പുറത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ലത് നമ്മൾ ഇൻക്യുബേരിൻ്റെ അകത്ത് തന്നെ വെച്ചു കൊടുക്കുകയിരുന്നു അപ്പോൾ ഇതുപോലെ തല അവിടെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇൻക്യുബേരിൻ്റെ അകത്ത് തന്നെ വെച്ച് കൊടുക്കുക ഇരുന്നു ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിന് സ്വയം പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഘട്ടം ഘട്ടമായിട്ട് ഘട്ടമായിട്ടിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ പൊട്ടിക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ അതിനകത്ത് കടന്ന് ചത്തു പോവുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് നമുക്ക് എല്ലാ മുട്ടകളും ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ കഴിയില്ല ചിലത് ചത്തു പോയിട്ടുണ്ടാകും എൻ്റെ ഈ വേറിനകത്ത് ചുണ്ട് പുറത്ത് വന്ന മുട്ടകളെല്ലാം നൂറ് ശതമാനം പുറത്ത് വരുന്നുണ്ട് ചുണ്ട് വരാത്ത മുട്ടകൾ മാത്രം ഞാൻ അതും എല്ലാ കുഞ്ഞുങ്ങളും പുറത്ത് വന്ന് ടൈം ഔട്ട് ആയതിനു ശേഷം മാത്രമാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഓരോ അതിൻ്റെ ഇത് ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാൽ ആൾ സ്വന്തമായിട്ട് പുറത്ത് വരാനുള്ള ശ്രമമാണ് പൂർണ്ണമായിട്ടും ആൾ പുറത്ത് വന്ന് ഹെൽത്തി ആയിട്ടുണ്ട് സംഭവം ഇപ്പോൾ ഇത് മുട്ടയിൽ നിന്ന് പുറത്ത് ആടി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് ആൾ ഹെൽത്തി ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലുള്ള ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വളർച്ച പൂർണ്ണമായി എന്ന് ഉറപ്പുവരുത്തുക കാരണം നമ്മൾ ഇൻകുവേറ്ററിനകത്ത് ഇപ്പോൾ ഒരു പുതിയ ഇൻകുവേറ്റർ ആണെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ആയി എന്നതുകൊണ്ട് നമുക്കത് പൂർണ്ണ വളർച്ച എത്തി എന്ന് ഉറപ്പ് വരുത്താൻ കഴിയില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇൻകുവേറ്ററാണ് അതിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വിരിഞ്ഞിറങ്ങുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ആയതിനു ശേഷം ഇതുപോലെ ചെയ്യാൻ പാടുള്ളൂ ചില ഇൻക്യുബേറ്റർ പുതിയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് ദിവസവും ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ടൊക്കെ വിരിഞ്ഞു വരാറുണ്ട് കാരണം അത് ചൂട് കുറവായതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊന്നും ഇങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഇരു ചില ഇങ്കി പേരിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഇങ്കി പേരിൽ ഇരുപത് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും വിരിഞ്ഞിറങ്ങുന്ന ഇൻകി പേരുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻകി പേർ സക്സസ്സാണ് ഇരുപത് ഇരുപത്തിനെൽ വിരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ വളർച്ച ടൈം ആയാൽ മാത്രമേ ഇത് ചെയ്യാവൂ ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മൾ വളർച്ച പൂർണ്ണമാകാത്ത മുട്ട ആരും പൊട്ടിച്ച് കളരുത് എന്നതുകൊണ്ട് മാത്രമാണ്